പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തി പ്രതിപക്ഷ നേതാവ് പി എം മനീഷ്. മുൻ ഭരണസമിതി നടപ്പിലാക്കിയ പല പദ്ധതികളും അടഞ്ഞുകിടക്കുമ്പോൾ ജനങ്ങളെ കബളിപ്പിക്കുവാനായി തരികിട പദ്ധതികൾ ആവിഷ്കരിച്ചതെന്നും മനീഷ് ആരോപിച്ചു. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് ആരംഭിക്കുകയും നിലവിലെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി നിർത്തലാക്കിയതുമായ പദ്ധതികൾ എണ്ണമിട്ട് പറഞ്ഞാണ് പ്രതിപക്ഷ നേതാവ് അനീഷ് ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചത്. നിരവധി വൃക്കാരോഗികളുള്ള പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ നിലവിലെ ഡയാലിസിസ് യൂണിറ്റ് പോലും തുറക്കുവാനാവാത്ത ഭരണസമിതി പൊതുസമൂഹത്തിൽ അവഹേളിക്കപ്പെടുന്ന ബജറ്റാണ് അവതരിപ്പിച്ചതെന്നും അനീഷ് ആരോപിച്ചു. ഡയാലിസിസ് യൂണിറ്റ്, വനിതാക്ഷേമ പദ്ധതികളായ നാപ്കിൻ യൂണിറ്റ്, ചക്ക സംസ്കരണ പ്ലാന്റും മാലിന്യ പ്ലാന്റും തുറന്നു പ്രവർത്തിക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും അനീഷ് ആവശ്യപ്പെട്ടു. ആവശ്യമായ തിരുത്തലുകൾ വരുത്തി ബജറ്റ് അവതരിപ്പിക്കണമെന്നും അനീഷ് ആവശ്യപ്പെട്ടു. ജനദ്രോഹപരമായ ബജറ്റിനെ എതിർക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ വിഷമകരവും ഖേദകരവുമായ ഒരു ബജറ്റാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്. നമുക്കറിയാം, ഈ ഭരണസമിതി അധികാരത്തിൽ വന്ന് മൂന്നാമത്തെ ബജറ്റ് ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഈ ബജറ്റ് അവതരിപ്പിക്കുന്ന ഈ വേള വരെ, ഭരണസമിതി അധികാരത്തിൽ വന്ന് ഇതുവരെ വിവിധങ്ങളായ യോഗങ്ങളിലും പരസ്യമായും രഹസ്യമായും മാധ്യമങ്ങളോടും സമൂഹത്തിനോടും എല്ലാം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരുപടി കാര്യങ്ങൾ ഈ ബജറ്റിൽ തൊടാതെ പോയിരിക്കുന്നു എന്നുള്ളതാണ് വിഷമകരം. ഇതിൽ ആരോഗ്യം എന്ന് പറയുന്ന ഹെഡിങ്ങിൽ പറഞ്ഞ ആശുപത്രിയും ഡോക്ടറും മരുന്നും ചേർന്നാൽ ആരോഗ്യം ഉണ്ടാകും എന്നുള്ള ധാരണ ഉണ്ടാകരുത് എന്ന് ബഡ്ജറ്റ് പറഞ്ഞു വെക്കുമ്പോൾ ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ട സംവിധാനം ആ തരത്തിലേക്ക് ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. നമ്മളെല്ലാവരും മനസ്സിലാക്കണം, ഈ ഇരിക്കുന്ന ഈ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ വരുന്ന ആളുകളുടെ കുടുംബങ്ങളിൽ നിന്നും നമ്മുടെ സഹോദരങ്ങളിൽ നിന്നും നമ്മുടെ സുഹൃത്തുക്കളെല്ലാം തന്നെ മരണപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഹോസ്പിറ്റലിന് കീഴെ 2018 തുടക്കം കുറിച്ച ഡയാലിസിസ് യൂണിറ്റ് എന്ന് പറയുന്ന ആ പ്രക്രിയയെ സംബന്ധിച്ച് ഈ ബഡ്ജറ്റിൽ ഒരു വാക്ക് പറയാൻ സാധിച്ചിട്ടില്ല. ഈ ഇരിക്കുന്ന ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ച വൈസ് പ്രസിഡന്റ് വീടിനടു ഉൾപ്പെടെ എന്റെ വീട് ഉൾപ്പെടെ ഈ പ്രസിഡന്റ് വീട് ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകളുടെ വീടുകളും അടുത്തും എത്രയോ ഡയാലിസിസ് പേഷ്യന്റുമാർ രാത്രികാലങ്ങളിൽ ജൂബിലി ഹോസ്പിറ്റലിലും പി കെ ദാസിലും ഒറ്റപ്പാലത്തും ചെന്ന് സ്വകാര്യ മേഖലകളിൽ ചെന്ന് ഡയാലിസിസ് നടത്തേണ്ട ഗതികേട്, ആ ഗതികേട് നിൽക്കുമ്പോഴും 5 വർഷം പിന്നിട്ടിട്ടും ആ ഡയാലിസിസ് യൂണിറ്റ് തുറന്ന് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ട യാതൊരു നടപടിയും സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല. VCB News, പഴയന്നൂർ.